ഇത് യഥാർത്ഥത്തിൽ ഈ കെ എസ് ആർ ടി സി ജനങ്ങളെ അതുപോലെ വേർപ്പിച്ചു. അവർക്ക് ആർജവുണ്ടെങ്കിൽ ഇപ്പൊ ആ വർത്തമാനം ഒന്നും കൂടെ ഒന്ന് പറയാം. അവർക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുത്തിട്ട് ഒരു അന്വേഷണം നേരിട്ട്. ഇത് കെ എസ് ആർ ടി സിയുടെ മന്ത്രി അല്ല എന്ന് അദ്ദേഹം ചിന്തിക്കണമെന്ന് മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. നമസ്കാരം, ടോക്ക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരേ ഒരു സ്വകാര്യ ബസ്സേ ഉള്ളൂ, അത് റോബിൻ ബസ്സാണ്. സംസ്ഥാനത്തിന് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തും ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. എം വി ഡിയുമായും കേരള പോലീസുമായൊക്കെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ലൈവ് വരെ ചെയ്ത ഒരു സംഭവമാണ് റോബിൻ ബസ്സിൻ്റെ യാത്ര. റോബിൻ ബസ്സിൻ്റെ ഉടമ കൂടിയായ ശ്രീ ഗിരീഷാണ് ഇത് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ ഗിരീഷ്. ആദ്യം തന്നെ നമ്മൾ ആ വിവാദങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സ്വകാര്യ ബസ് വ്യവസായം ബന്ധപ്പെട്ട് താങ്കൾ വന്നതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ 1997 ബസ് വാങ്ങി അങ്ങനെ ആ അതിലേക്ക് വന്നത്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് തന്നെ ബസ് സർവീസിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയമുണ്ട്, ഈ ഫീൽഡിനോടൊരു ടച്ച് ഉണ്ടായിരുന്നു. അത് വെച്ച് വിദ്യാഭ്യാസ കാലത്തും തീരുന്ന സമയത്ത് തന്നെ ബസ് വാങ്ങി അതിലേക്ക് വരികയായിരുന്നു. അത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി പ്രതിസന്ധികൾ വന്നു ഒത്തിരി. കാരണം നമ്മൾ കണ്ടിരുന്ന ഗ്രാൻഡ് ഫാദർ നടത്തുമ്പോൾ പോലും ഞാൻ കണ്ടു പഠിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് പിന്നീട് നടത്തി വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ആ മനസ്സിലാക്കിയെടുത്തതിൽ നിന്ന് പിന്നെ ഉൾക്കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു അപകടം ഉണ്ടായി. അങ്ങനെയൊക്കെ വന്ന് എത്ര ബസ് ഉണ്ടായിരുന്നു? അപകടം ഉണ്ടാകുമ്പോൾ എനിക്ക് 8 ബസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് കൊണ്ടുവന്നു, കുറച്ചല്ല കുറഞ്ഞു പോയി. ഈരാറ്റുപേട്ട പാലാ റൂട്ടായിരുന്നു പ്രധാനമായിട്ട് ഈരാറ്റുപേട്ട ബേസ് ചെയ്തായിരുന്നു. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടായിരുന്നു. അപ്പം അത് വന്നിട്ട് ഒരു അത് കഴിഞ്ഞൊരു പുതിയ ഗവൺമെൻറ്റിൻ്റെ നിയമം ഉണ്ടായി. നമ്മുടെ പാലാ കേന്ദ്രീകരിച്ചൊരു സംഘടനയുണ്ട്, സെൻട്രൽ ഫോർ കൺസ്യൂമർ എന്ന് പറഞ്ഞ, അവർ കേസിന് പോയി. കെ എസ് ആർ ടി സിക്കാണ് സൂപ്പർ ക്ലാസ് പെർമിറ്റുകളുടെ അധികാരം എന്ന് വരികയും അങ്ങനെ ഞങ്ങളെ പെർമിറ്റുകളൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. പിടിച്ചെടുത്തപ്പം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി. നമ്മൾ പിന്നെ വലിയ പ്രശ്നത്തിലേക്കായിപ്പോയി. അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നത് ഈ ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ഗവൺമെൻറ്റിന് ഈ നിയമം വന്നേ പിന്നെയാണ്. ലോങ് റൂട്ടുകൾ നേരത്തെ ചെയ്യുന്നുണ്ടോ നമ്മുടെ ഈ ലോക്കൽ റൂട്ടുകൾ? ലോക്കൽ റൂട്ടുകളും ലോങ് റൂട്ടും ഉണ്ടായിരുന്നു. എൻ്റെ കുമളി എറണാകുളം ഉണ്ടായിരുന്നു, പത്തനംതിട്ട എറണാകുളം ഉണ്ടായിരുന്നു, മൂന്നാറിനടുത്തുള്ള മാങ്കുളം, മാങ്കുളം എരുമേലി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല പെർമിറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്തർ സംസ്ഥാന സർവീസ് ഒക്കെ തുടങ്ങിയത് ഏത് കാലത്താണ്? അന്തർ സംസ്ഥാനം തുടങ്ങിയത്, അന്തർ ജില്ല തുടങ്ങിയത് ആദ്യം മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്തർ സംസ്ഥാനം തുടങ്ങിയത് ഇപ്പോഴാണ്. കാരണം ഇപ്പൊ കോയമ്പത്തൂർ ഓടി തുടങ്ങുന്നത്. അത് ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് വന്നതിന്, ഓൾ ഇന്ത്യ പെർമിറ്റ് അതൊരു ആ റൂട്ടിനോടുള്ള ആവേശം എന്നുള്ളതല്ല, പൊതുജനം അറിയണം അന്തർ സംസ്ഥാന പെർമിറ്റ് ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളൂ എന്നറിയണം, അതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാൻ മനസ്സിലാക്കിയത് ഒരു അപേക്ഷ കൊടുത്ത 15 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് 7-ാം ദിവസം നമുക്ക് പെർമിറ്റ് കിട്ടിയില്ല എങ്കിൽ 8-ാം ദിവസം നമ്മൾ കൊടുത്ത അപേക്ഷ അപ്രൂവൽ ആകുക, അതാണ് നിയമം. അപ്പം ഇവിടെ പെർമിറ്റുകളുടെ കച്ചവടവും അതൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ കൊണ്ടുനടക്കാണ്. കുറച്ചുപേരുടെ കയ്യിൽ ഇങ്ങനെ കുത്തകകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അതിന് ഭീമമായ വില വാങ്ങുന്നു. അപ്പോൾ ഒരു സംരംഭകൻ വന്ന് വാങ്ങാൻ തീരുമാനിച്ച ഓരോ ദിവസവും ഇതിൻ്റെ വില കൂടിക്കൂടി പോവുക. ആ സ്ഥാനത്ത് ഇതിന് യാതൊരു വിലയും പറയേണ്ടതില്ല, കാരണം ഫീസ് അടച്ചാൽ മതി. അതടച്ചാൽ ആർക്കും ചെയ്യാവുന്നതാണെന്നുള്ളത് കാണിച്ചു കൊടുത്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ സ്റ്റേജ് കാര്യേജ് പെർമിറ്റുകൾക്ക് വില പോവും. അതുകൊണ്ടാണല്ലോ അവരെന്നെ എതിർക്കുന്നുണ്ടല്ലോ, ന്യായമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുണ്ടാകും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് 30 ഇപ്പം ഗണേഷ് കുമാർ പറഞ്ഞു, മന്ത്രി പറഞ്ഞല്ലോ 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. ആ 38,000 പ്രൈവറ്റ് ബസ് ഇപ്പോൾ 7,000 പ്രൈവറ്റ് ബസ്സിലോട്ട് ഒതുങ്ങി എന്ന് പറഞ്ഞിട്ട് അവർ ചില വിഷമ കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിരിക്കുക. എന്നുവെച്ചാൽ 7,000 ഒതുങ്ങി, ഇനി അത് 5,000 അവർ ഹാപ്പി ആയിരുന്നു. എന്നു വെച്ചാൽ ആ 5,000 പേർക്ക് ആ ഇതിന് കിട്ടുന്ന വാല്യൂ അത് വലുതാണ്. ആ വാല്യൂവിൻ്റെ ഇത് വെച്ചാണ് ഇവരെല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ വാല്യൂ കളയുക എന്നുള്ളത് എനിക്കില്ല, പക്ഷേ ഇല്ലാതെയും ഉണ്ടെന്ന് സത്യാവസ്ഥ ജനം അറിയണം, അറിയിക്കുക. ഈ അന്തർ സംസ്ഥാന സർവീസ് തുടങ്ങി നവംബർ 16 തുടങ്ങി, 17 ഇല്ല, ആദ്യം ഓഗസ്റ്റ് 30 വളരെ ഭംഗിയായിട്ട് ഓടി 1-ാം തീയതി മുതൽ തുടങ്ങി. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ യുദ്ധം തുടങ്ങി.
അത് സെപ്റ്റംബർ 1st ഓടിയിട്ട് പിന്നെ ഞാൻ ഓടാൻ വരുന്നതാണ് നവംബർ. ഈ ഈ ഓൾ ഇന്ത്യ പെർമിറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള റൂളും നിലവിലുണ്ട്. ആ നിലവിലുള്ളപ്പോൾ പോലും നമ്മൾ അങ്ങനെ ഓടുമ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ പ്രശ്നം എന്താണ്? ഈ ഈ ഒരു വിവാദമൊക്കെ ഉണ്ടാകാനുള്ള കാരണം, ഈ വിവാദം ഉണ്ടാകാൻ കാരണം ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ഈ പറഞ്ഞ KSRTC MD ഒരാളാണല്ലോ. ആ വാഹന സംബന്ധമായിട്ട് നമ്മളൊരു പരാതി കൊണ്ടുപോയി കൊടുത്താൽ നമ്മൾ ആരുടെയിലാണ് കൊടുക്കേണ്ടത്? ലാസ്റ്റ് അതിൻ്റെ എൻ പോയിന്റ് കേരളത്തിൽ നിൽക്കുന്ന ട്രാൻസ്പോർട്ട് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെ വേണം നമ്മൾ പരാതി ബോധിപ്പിക്കാൻ. പുള്ളി വേണം നമുക്ക് തീരുമാനം തരാൻ. ആ സ്ഥാനത്ത് നമ്മുടെ KSRTC MD എന്ന് പറയുന്നത് അദ്ദേഹം വേറൊരു സംവിധാനത്തിൻ്റെ വേറൊരു പ്രൈവറ്റ് ബസ് പോലെ വേറൊരു സംവിധാനത്തിൻ്റെ MD എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ ഞങ്ങൾ ഞാൻ സ്വകാര്യ സംരംഭകനാണ്. അപ്പം ഞങ്ങളുടെ പരാതികൾ കേൾക്കുന്നത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയാണ് KSRTC MD എങ്കിൽ ഞങ്ങളുടെ പരാതി എന്തെങ്കിലും കേൾക്കും എന്ന് പറഞ്ഞാൽ വേറെ സംവിധാനത്തിൻ്റെ ആള് നിങ്ങളുടെ പരാതി കേൾക്കണം. സമാന്തരമായൊരു ഇതുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ തന്നെയാണ്. അത് പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അല്ല, ഇതൊന്നും അല്ലല്ലോ വിഷയം വരുന്നത്. സ്റ്റേജ് ഗാരേജ് കോൺട്രാക്ട് ഗാരേജ് ആയ സാധനം സ്റ്റേജ് ഗാരേജ് ഓടുന്നു, സ്റ്റാൻഡിൽ കയറുന്നു, അങ്ങനെയുള്ള നിയമങ്ങൾ അത് അവർ ഇന്റർപ്രറ്റ് ചെയ്തതാണ്. അങ്ങനെ സ്റ്റാൻഡിൽ കയറാം എന്നുള്ള നിയമത്തിലുണ്ട്, ബോർഡ് വെക്കാം എന്നുള്ള നിയമത്തിലുണ്ട്. അവരുടെ പരാതി തന്നെ KSRTC ആദ്യത്തെ പരാതി തന്നെ ബോർഡ് വെച്ച് ഓടുന്നു, ബസ് സ്റ്റാൻഡുകളിൽ കയറുന്നു, കളർ കോഡ് അടിച്ചിട്ടില്ല. അപ്പോൾ അത് എനിക്കതൊരു ബാലിശമായിട്ട് തോന്നി. കാരണം എന്നാന്ന് വെച്ചാൽ അത് മൂന്നും ഇന്നും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇന്നും കുഴപ്പമില്ല. അപ്പോൾ അവരെന്തിനു വേണ്ടി എന്നെ ദ്രോഹിച്ചതെന്ന് ചോദിച്ചാൽ KSRTC ഇൻഡർസ്റ്റേറ്റ് പെർമിറ്റുകൾ, ഞാൻ ഓടാൻ തുടങ്ങിയത് ഇൻഡർസ്റ്റേറ്റാണ്, ഇൻഡർസ്റ്റേറ്റ് പെർമിറ്റുകൾ KSRTC വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ആ വിൽപ്പനയ്ക്ക് വെച്ച ആ സാധനം ഇതുവരെ വിൽക്കാൻ പറ്റുന്നില്ല. ഈ 17th വീണ്ടും ലേലം വെച്ചിട്ടുണ്ട്, ഓപ്ഷനും വെച്ചേക്കാം. KSRTC ഓടുന്നില്ല നിലവിൽ. ഉണ്ട് ആ പെർമിറ്റുകൾ സ്വകാര്യ വ്യക്തികൾക്ക് ലേലം ചെയ്ത് കൊടുക്കാൻ പോവാ. എന്തിനു വേണ്ടിയാണ് ലേലം ചെയ്യുന്നത്? അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ മേടിച്ച് ഇവർ വെച്ചിട്ട് അവർ പുറത്ത് വയ്ക്കുന്നു. അല്ലെങ്കിൽ കേന്ദ്ര നിയമപ്രകാരം ഇങ്ങനെ സർവീസ് തുടങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള ടൈം ഷെഡ്യൂൾ ആരാ തരുന്നത്? നമ്മൾ തന്നെ തീരുമാനിക്കണം. ഏ ടൈം ഷെഡ്യൂൾ നമ്മൾ തന്നെ തീരുമാനിക്കണം. കോൺട്രാക്ട് ഗാരേജ് ആയതുകൊണ്ടല്ലേ അങ്ങനെ തരുന്നത്? അല്ല അല്ല, അത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ്, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നാഷണൽ പെർമിറ്റ് ലോറിക്ക് ഇന്ന സൈറ്റിൽ നിന്ന് ഇന്ന സൈറ്റിലേക്ക് പോകാനുള്ള പെർമിറ്റുകളില്ലേ? അത് ഇന്ന സമയത്തെ പോകാനുള്ളത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ലോഡ് കയറ്റി കിട്ടുന്നു, പോകുന്നു. അത് എല്ലാ ദിവസവും പഞ്ചുലായിട്ട് ഒരുപോലെ ഓടിയാൽ പാസഞ്ചേഴ്സ് അതനുസരിച്ച് നിൽക്കും. പല ടൈം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ KSRTC ഇപ്പൊ ഓടുന്ന പോലെ ഇന്ന് വരുന്ന സമയത്ത് നാളെ വരില്ല. നാളെ ഇതേ നിയമങ്ങൾ പറഞ്ഞവർ തന്നെ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ സർവീസ് ആരംഭിച്ചു. ഒരു പെർമിറ്റും ഇല്ല, ഞാൻ പരാതിപ്പെട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അത് പരാതിപ്പെട്ടാൽ ചിലപ്പോൾ അല്ലെങ്കിൽ അതിനെ ഞാൻ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ നിന്ന അവർ പെർമിറ്റ് എടുത്ത് ഓടേണ്ടി വരും. അവർ പെർമിറ്റ് എടുത്ത് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓടാൻ നിൽക്കില്ല, അത് നിന്ന് പോകും. കാരണം എന്താ വെച്ചാൽ ടൈപ്പ് 1 ബോഡി കെട്ടിയ ബസ് ഒരു ജില്ലയ്ക്ക് പുറത്ത് പോകാൻ പാടില്ല. ഇതെല്ലാം നിയമം പറഞ്ഞാൽ ഉണ്ട്. ഈ പറഞ്ഞ ഇവിടുത്തെ വലിയ ഉപഭോക്തൃ ഇത് പഠിപ്പിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് അറിയാൻ മേലായില്ല, പൊട്ടന്നടിക്കുക. എന്നാന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങളും നടിച്ചുകൊണ്ടാണ് ഇന്ന് KSRTC അഡ്വൈസറി ബോർഡ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ. അതിൽ കയറിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉള്ള ആൾക്കാരെ ആരൊക്കെയാണെന്ന് നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാവും. അതിലെങ്ങനെ ഇതിൻ്റെ അത് വന്നെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനത്തെ ചില അറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ കിട്ടുന്ന ഗുണമാണ്. ഞാനത് മറച്ചു വെച്ചില്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ അതിൻ്റെ അതൊക്കെ കണ്ട പറയാൻ പറ്റില്ലല്ലോ. ഈ KSRTC അങ്ങനെ സർവീസ് തുടങ്ങി നിങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ തീർച്ചയായും ഞാൻ അവരോട് പറഞ്ഞു രണ്ട് വണ്ടികളും തുടങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഇല്ലെങ്കിൽ ആ വണ്ടി, എൻ്റെ വണ്ടി സ്ഥിരം ഓടുമെന്ന് പറയാൻ പറ്റില്ല. ഇത് വണ്ടിയാണ്, ചില ബ്രേക്ക് ഡൗണുകൾ വരാം. അപ്പം എൻ്റെ ബുക്കിംഗ് കിട്ടി ഞാൻ KSRTC വിടും. എൻ്റെ ബുക്കിംഗ് ചിലപ്പോൾ KSRTC റേറ്റ് കൂടുതലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ആ റേറ്റ് കൂടുതലാണെങ്കിലും ഞാൻ അവരുടെ ടിക്കറ്റ് എടുത്തങ്ങ് വിട്ടാൽ മതിയല്ലോ. പക്ഷെ അത് നല്ല വണ്ടി വിടണം, അതാണ് നമ്മുടെ പ്രശ്നം. ഇവർ ഈ കൊരണ്ടിപ്പല സീറ്റ് വിട്ട് മറ്റേ മൂട്ട കരിമൂട്ടത്തിന് തീ കൊടുത്തങ്ങോട്ട് വണ്ടിയും കൊണ്ട് പോയിട്ട് എൻ്റെ കസ്റ്റമേഴ്സിനെ ഞാൻ കയറ്റി വിടുക. അപ്പം ഞാൻ വേറെ സംവിധാനം ചെയ്യണം. ഇത് ഇതൊന്നും അല്ലെന്ന്, ഇത് ആർക്കോ വേണ്ടി അങ്ങ് ഇതാവുന്നു. KSRTC ഇത്തരം ദീർഘദൂര സർവീസുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരു സർവീസ് തുടങ്ങി, ഇപ്പം ചായ കുടിക്കാൻ വേണ്ടിയാണെന്ന് വരെ വേറെ ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്ന് അവിടെ നിന്ന് പത്തനംതിട്ട നിന്ന് കയറി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ ഒരു താല്പര്യം നിങ്ങളുടെ ബസ്സിനോട് തോന്നുന്നത്? എൻ്റെ ബസ്സിനോടുള്ള താല്പര്യം ഒന്നും അല്ലത്, എന്നോടോ എൻ്റെ ബസ്സിനോടോ ഉള്ള താല്പര്യം അല്ല.
ഈ നിയമം ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി കേന്ദ്രത്തോടുള്ള താല്പര്യമല്ല, ഇത് യഥാർത്ഥത്തിൽ ഈ കെ എസ് ആർ ടി സി ജനങ്ങളെ അതുപോലെ വേർപ്പിച്ചു. നല്ല യാത്രകൾ കൊടുക്കാതെ അവരുടെ ഇപ്പം നമ്മൾ പാലായിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ അവരുടെ വണ്ടിയല്ലേ ഉള്ളൂ, നേരെ പോകുന്ന റൂട്ടിൽ അവരുടെ വണ്ടിയേ ഉള്ളൂ, വേറെ ആർക്കും പെർമിറ്റ് കിട്ടില്ല. അവർ പടുത തൂക്കിയൊരു വണ്ടിയാണെങ്കിലും ഇല്ലേ എന്ത് വണ്ടി കൊണ്ടുവന്നാലും നമ്മളതിനെ കയറാൻ ബാധ്യസ്ഥരാകുക. അപ്പോൾ ആ ഒരു സംവിധാനം മാറണം, അതിന് വേണ്ടിയിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഒത്തിരി ഗുണം കിട്ടി കേട്ടോ, അത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തി. മുൻകൂട്ടി ബുക്ക് ചെയ്ത ആൾക്കാരുമായിട്ട് ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനാണ് കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയെന്നാണ് MVD പറയുന്നത്. അത് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്ന വേറെ തരത്തിലാണെന്നാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? കാരണം അങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഓടുന്നത്. ഞാൻ അങ്ങനെ തന്നെ ഓടുന്നു. പിന്നെ മോട്ടോർ വാഹന വകുപ്പ് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞത് ചുരുക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ചുരുക്കം ചില ഉദ്യോഗസ്ഥരുടെ ഇൻ്റർപ്രിറ്റേഷനാണ് പറഞ്ഞത്, ഈ കോൺട്രാക്ട് ഏരിയ തന്നെയാണ്. അവർക്ക് ആർജവുണ്ടെങ്കിൽ ഇപ്പോൾ ആ വർത്തമാനം ഒന്നും കൂടെ ഒന്ന് പറയാമോ? കാരണം പറഞ്ഞവർക്കുള്ള ഗുണം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് വരുന്ന 12-ാം തീയതിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹൈക്കോടതിക്ക് പോലും അറിയാൻ മേലാത്ത ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്ന ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അവർ. അവർക്കെല്ലാം അറിയാം, എല്ലാ അറിവുമുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരറ്റത്ത് മാത്രം പിടിച്ച ഒരു സാധാരണക്കാരനാണ്. നേരെ മറിച്ച് ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഈ സ്റ്റാർസ് എണ്ണം കൂടുന്ന കുറച്ച് സാറന്മാരുണ്ട്. എന്ത് യോഗ്യതയുണ്ട് ഇവർക്ക്? ഞാൻ ചോദിക്കട്ടെ, വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ച കേസിൽ അവർ അന്വേഷണം നേരിടാൻ ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ? താങ്കളുടെ സംസാരം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇത്തരമുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ അത്തരം സംസാരങ്ങളല്ലേ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്? എങ്ങനെ പറയാതിരിക്കും? അല്ല, ബാക്കിയുള്ള വേറെ വാഹനങ്ങൾ ബസ്സിലൂടെ ഓടുന്നുണ്ട്, അവർക്കൊന്നും വേറെ പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നത്? അല്ല, ഞാൻ ബോർഡ് വെച്ചും സ്റ്റാൻഡിൽ കയറി ഓടുന്ന ഞാൻ പറഞ്ഞുള്ളൂ. അത് നിയമത്തിലുള്ള കാര്യമാണ്, ഞാൻ എനിക്ക് വേണ്ടതാനും നിയമത്തിലുള്ളത് ഞാൻ ചോദിച്ചു മേടിക്കുന്നത് എനിക്ക് മടിക്കേണ്ട കാര്യമില്ല. നിയമത്തിലുള്ള കാര്യമാണ്, നിയമത്തിലില്ലാത്ത കാര്യം അവരോട് ചോദിച്ച് മേടിക്കുന്നതിനാണ് ഔദാര്യം അവരുടെ മേടിക്കാമെന്ന്. എനിക്ക് അവരുടെ ഔദാര്യം വേണ്ട, എനിക്ക് നിയമത്തിലുള്ള കാര്യം തന്നെച്ചാൽ മതി. ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം, പലതും ഈ പറഞ്ഞ വ്യാജരേഖയുടെ വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയ ഉദ്യോഗസ്ഥരുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുത്തിട്ട് ഒരു അന്വേഷണം നേരിട്ട്. ഞാൻ ഇത്ര പറയുന്നത് കാരണം പല ഏതെണ്ട 60%-ഉം 70%-ഉം ഇടയ്ക്ക് ശതമാനം ആൾക്കാർ 2022 മുന്നേ ഈ മോട്ടോർ വാഹന വകുപ്പിൽ കയറിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ 70% വരെ ഈ പറഞ്ഞ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് തന്നെ കയറിയിരിക്കുന്നത് വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. 100% വലിയൊരു ആരോപണം തന്നെയാണ്. എനിക്ക് വലിയ ആരോപണമാണെന്നൊക്കെ അറിയാം, കാരണം ഇതൊരു വലിയ മാഫിയ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ ഒന്നടങ്കം എനിക്കിതിനെ പ്രയോഗിച്ചത്. എനിക്ക് ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ മോട്ടോർ വാഹന വകുപ്പിൽ ജോലിക്ക് കയറുന്നതിന് മുന്നേ ഒരു ഗവൺമെൻറ് വർക്ക്ഷോപ്പിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് അല്ലാത്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എനിക്കെതിരെ അടിച്ചോട്ടെ, ഞാൻ കൊള്ളാൻ തയ്യാറാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചോണ്ട് എനിക്കെതിരെ അടിക്കരുത്, അടിച്ചാൽ ഞാനത് പുറത്തിടും, അത് പുറത്തിടും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒത്തിരി, കാരണം ഈ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ മോട്ടോർ വാഹന വകുപ്പിൽ കയറാൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം. അത് ഈ 2023 ഈ കേന്ദ്ര ഉത്തരവ് എൻ്റെ ATP റൂൾ ഇറങ്ങി ആ കാലഘട്ടത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിനി വേണ്ട, കാരണം അത് വ്യാജം അടിച്ചുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. അത് വേണ്ട എന്നുള്ളത് അത് കേന്ദ്രം ഒഴിവാക്കി, ആ നിയമം കേന്ദ്രം ഒഴിവാക്കിയെടുത്ത നിയമം ഇവർക്ക് ബാധകമാണ്. ഇത് പറ്റിയല്ല, രണ്ടും കൂടെ പറയുന്നത്. നമുക്കിപ്പം ഈ 2nd സർവീസ് തുടങ്ങിയ ശേഷം ഓരോ പോയിന്റുകളിലും പിഴ അടിച്ചു പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അടയ്ക്കുമ്പോൾ എത്ര രൂപ മൊത്തത്തിൽ പിഴ അടച്ചിട്ടുണ്ടാവും? അതൊരു 100,000 രൂപയുടെ അടുത്ത് എല്ലാവരും അല്ല, 1 തവണ 80,000 രൂപ വരെ അടച്ചു. ആ 80 പറഞ്ഞു, അതെല്ലാം കൂടെ തീർത്ത് കോടതി പറഞ്ഞ് അതിപ്പം അടച്ച് നിങ്ങൾ ഇത് ചെയ്തു റീഇംബേഴ്സ്മെന്റ് മേടിച്ചോ, കേസ് എൻ്റെ മുറിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അടച്ചതാണ്. അപ്പോൾ താങ്കളുടെ ബസ്സൊക്കെ ഇറങ്ങി വരുമ്പോൾ താങ്കൾ തിരി ബസ് ഇറങ്ങി വന്ന വലിയ സംഭവമായിട്ട് ഒക്കെ ചിത്രീകരിച്ചു, പക്ഷേ അത് പിഴയടച്ച് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ അത് കുറ്റം ചെയ്തു തന്നെയല്ലേ അർത്ഥം അങ്ങനെ വരുമ്പോൾ? ഇല്ല, ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അണ്ടർ പ്രൊട്ടസ്റ്റ് അടയ്ക്കാനാണ് പറഞ്ഞത്. എൻ്റെ വിയോജനം എഴുതി രേഖപ്പെടുത്തിയിട്ട് അടയ്ക്കാനാണ് പറഞ്ഞത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും
ഇത് കോടതി പറഞ്ഞുകൊണ്ട് അടയ്ക്കുകയാണെന്ന് എഴുതി കൊടുത്ത് തന്നെയാണ് അടച്ചിരിക്കുന്നത്. ആ പൈസ തിരികെ വരും? ആ പൈസ തിരികെ തരുമല്ലോ. ആ പൈസ തിരികെ തന്നാൽ മാത്രം മേടിച്ചിട്ട് വീട്ടിൽ പോകാനിരിക്കുന്ന ആളൊന്നും അല്ല. അതിൻ്റെ പിന്നെ ബാക്കി എന്നാന്നുള്ളത് എഴുതിയവൻ ഓർത്തോണം. എനിക്കെതിരെ ഈ പറഞ്ഞ വ്യാജം എഴുതിയവൻ ഓർത്തോണം. അത് എന്തു വന്നാലും ഞാൻ അതിന് പുറകോട്ട് പോകില്ല. ഈ ആദ്യകാലത്ത് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്ഥിരം ബസ്സിലെ ഒരു ഫ്രണ്ടിൽ തന്നെ താങ്ങളുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ പോക്കൊന്നും നിർത്തിയോ? ഇതിപ്പോൾ അതിനൊന്നും കാര്യമില്ലെന്ന്, ഇതെല്ലാം അടങ്ങി. ഇവർ ചെയ്തിരുന്നത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആർജവം ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴും അതുപോലെ തന്നെ എഴുതട്ടെ. അതേപോലെ തന്നെ അന്ന് എങ്ങനെയായിരുന്നു, അന്നത്തെ പോലെ തന്നെ ഇന്നും. ഒരു കടുവ് മണിക്കാൻ മാറ്റം വരുത്തിയിട്ടില്ല. അന്നും ബുക്കിംഗ് എടുത്താൽ ഓടിക്കൊണ്ടിരുന്നു, ഇന്നും ബുക്കിംഗ് എടുത്താൽ ഓടിക്കൊണ്ടിരുന്നു. അന്ന് അത്യാവശ്യം ഇവരുടെ ശല്യമായതുകൊണ്ട് കുറച്ച് മാധ്യമക്കാർ പലരും കയറുമായിരുന്നു വണ്ടിയിൽ. അത് ടിക്കറ്റ് എടുക്കാതെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവർ ടിക്കറ്റ് അവർ അല്ലാതെയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ കാര്യമില്ല. അത് വേണമെങ്കിൽ അവർക്ക് പറയാം, അതൊരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ പറയാലോ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടിക്കകത്ത് കയറിയാലും ഞാൻ പറയും. അവർ കയറരുത്, വണ്ടിയുടെ പുറത്ത് നിൽക്കണം. വണ്ടിക്കകത്ത് കയറി പറയുമെങ്കിൽ മാധ്യമക്കാർ കയറിയാലും അവരുടെ യാത്രക്കാരുടെ ലിസ്റ്റ് ഒരു വർഷം വരെ മറ്റേ സൂക്ഷിക്കണമെന്നൊരു അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഇതുവരെ 2023 6 12 ദിവസം ഞാൻ സർവീസ് നടത്തിയിട്ടുണ്ട്. ആ 12 ദിവസം ഞാൻ ഹൈക്കോടതി എത്തിച്ചിട്ടുണ്ടല്ലോ യാത്ര ചെയ്തോടെ. പിന്നെ യാത്ര ചെയ്തോടെ വിവരം ഞാൻ കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. പുതിയ ഗതാഗത മന്ത്രി വന്നിട്ട് എന്തെങ്കിലും ഈ സഭയിൽ മാറ്റം വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹം ചോദിച്ചിട്ട് പറയാവുന്നതാണ്. അല്ല, അത് പല ഇതിലും കണ്ടു ഞാൻ അദ്ദേഹത്തെ ഒത്തിരി പൊഴുത്തി പറഞ്ഞു. ഞാൻ ഒരു പൊഴുത്തിയല്ല പറഞ്ഞു. പുള്ളി 2000 കാലത്തിലെ മന്ത്രിയായിരുന്നു. അന്ന് നല്ല മന്ത്രിയായിട്ട് തെളിയിച്ച മന്ത്രി. ഒരു തൻ്റെടുള്ള മന്ത്രിയാണ്. ഒരു തീരുമാനം എടുക്കാനാണല്ലോ, ആ തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും കഴിവുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ പുള്ളി മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. പഴയ മന്ത്രിയായിരുന്നപ്പം എവിടെ പോയാലും ഈ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. സെക്രട്ടറി ഓഫീസിലിരുന്നാൽ മതി. ഇപ്പം മന്ത്രി പോകുമ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് കൂടെ ഉള്ളത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിയും വ്യത്യാസം വരും. പുള്ളിക്കും നല്ലൊരു ബുദ്ധി പറയാം. കാരണം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരിക്കുന്ന IPSകാരനാണ്. അപ്പോൾ ആ ഒരു ഗുണം ഉണ്ടാവില്ല, ആ ഒരു തല ഉണ്ടാവില്ല. നമ്മളൊന്നും അത്ര ഒന്നും ആകുകയല്ലോ. ഒരു തവണ ഡ്രൈവറെ കസ്റ്റഡി എടുക്കുകയും അദ്ദേഹത്തിന് ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ടായോ ഡ്രൈവറുടെ? ഇതുവരെ ഓടിയിരുന്ന എൻ്റെ ആ വണ്ടി എല്ലാ ദിവസവും ആൾ മാറി ഓടണമെന്നാണ് എൻ്റെ തീരുമാനം. ഓരോ ദിവസവും ഓരോ ഡ്രൈവർമാരെ ഓടിക്കും. എത്ര പേരുണ്ട് മൊത്തം? 5. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര നേട്ടോ. വണ്ടി ഓടിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് പൈസ തന്നിട്ട് ഓടിക്കാൻ റെഡിയായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അത് വേണ്ട, നമ്മളതിനൊന്നും അല്ല. പക്ഷേ എങ്കിലും ഒരു 6-7 ഡ്രൈവർമാർ എപ്പോൾ വിളിച്ചാലും റെഡിയായിട്ടുണ്ട്. അങ്ങനെയുള്ള സസ്പെൻഷൻ അല്ല, ലൈസൻസ് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇന്ന് വരെ. ഉണ്ടായിട്ടില്ല. അതെങ്ങനെ? ഇവർ പെർമിറ്റ് സസ്പെൻഡ് ചെയ്തിട്ട്, ഇവർ പെർമിറ്റ് സസ്പെൻഡ് ചെയ്തില്ലായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. എന്നിട്ട് ആ സസ്പെൻഡ് ചെയ്ത പെർമിറ്റ് അങ്ങോട്ട് പോയി. പിന്നെ ഈ വണ്ടി ഓടുന്നതിൻ്റെ പെർമിറ്റ് ഇല്ല, സസ്പെൻഡ് ചെയ്ത പെർമിറ്റ് ഇല്ലാതെയാണ് ഓടുന്നത്. അപ്പോൾ അവർക്ക് അറിയാം. അല്ല, ഈ കേന്ദ്രത്തിൽ നിന്നുള്ള പേപ്പർ കിട്ടിയ ഓടാമെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തു നിന്ന് യാതൊരു പേപ്പറുകളും വേണ്ടെന്നാണ്? ഒരു സംസ്ഥാനത്തു നിന്ന് ഒരു പേപ്പറും വേണ്ടെന്നല്ല, കേന്ദ്രം കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ സംസ്ഥാനം ഈ ട്രാൻസ്പോർട്ട് സെക്രട്ടറി തന്നെയാണ് എന്റെ പെർമിറ്റിന് ഒപ്പിട്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇവിടുന്ന് ഇവർ തന്നെ തരുന്നത്. അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ അത് ഒരു സംഭവം ആക്കി എടുക്കണം. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ വണ്ടിക്കകത്ത് കള്ളത്തരം ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ വണ്ടിക്കകത്ത് കള്ളത്തരമുണ്ട്. സത്യത്തിൽ ഈ ട്രാൻസ്പോർട്ട് സെക്രട്ടറി എന്ന് പറഞ്ഞ വ്യക്തി, ഈ പറഞ്ഞ മുൻ ഗതാഗത മന്ത്രിയും കൂടെ പ്ലാൻ ചെയ്ത് മുഖ്യമന്ത്രിയെ പെടുത്താനുള്ള പരിപാടിയായിരുന്നു. കാരണം ആ വഴിക്ക് വെച്ച് ഈ വണ്ടിക്ക് ഒരു തർക്കം പറഞ്ഞ് ഒരു കേസ് ഞാൻ കോടതിയിൽ പോയിരുന്നതാണ്. അപ്പോൾ അതിന് വേറെ ചില തടസ്സങ്ങളും ഒന്നുമുണ്ടോ? ആ കോടതി പോവുകയും കോടതി അതിന് ഉറപ്പായിട്ട് കോടതി പോയാൽ അതിന് തീർച്ചയായിട്ടും തീരുമാനം ഉണ്ടാവേനെ. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് വേറെയാണ്. അപ്പോൾ അത് ശരിക്കും മുഖ്യമന്ത്രിയെ നാറ്റിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ മുൻ ഗതാഗത മന്ത്രി ഈ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കൂടെ കൂടി ഉണ്ടാക്കിയൊരു വേലയാണ് ഈ ബസ്. ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ലതാണോ വണ്ടി എടുക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ വല്ലതാണോ ആ ബസ്സിന് വേണ്ടി പ്രത്യേക നിയമങ്ങളൊക്കെ? അപ്പം അവർക്ക് വേണ്ടി മാത്രമായിട്ട് നിയമം ഉണ്ടാക്കാമെന്നാണോ പറഞ്ഞു വരുന്നത്? ഉണ്ടാക്കാമായിരിക്കും, നമുക്കറിയില്ല. അല്ല, ആ ബസ് അല്ല, ശരിക്കും ഇവർ പറയുന്ന പോലെയാണെങ്കിൽ അത്തരം ടൂറിസ്റ്റ് ബസ്സുകളൊന്നും കളർകോഡ് പ്രശ്നമാണല്ലോ. ആ കളർകോഡ് മാത്രമാണ് പ്രശ്നം എന്ന് അവർ പറയുന്നത്. ആ വണ്ടി എങ്ങനെയാണ് റിവോൾവിംഗ് ആയിട്ടുള്ള ചെയർ, അതുപോലെ ലിഫ്റ്റ് സംവിധാനം, അത് ഏത് ബസ്സിൽ ഏത് ബോഡി കോഡിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ബോഡി കോഡിൽ ഒന്ന് പറഞ്ഞാൽ മതി, എനിക്കറിയില്ല. നമ്മളൊരു ശിശു, നമ്മൾ നിയമം പഠിച്ച നിയമം അറിയാവുന്ന ആളൊക്കെ സെറ്റ് ചെയ്തതിന് അതിൻ്റെതായ റെഗുലേഷൻസ് ഉണ്ട്, അതിൻ്റെ നിയമമുണ്ട്. ആ നിയമം ഏതായി
ടൈപ്പ് വൺ, ടൈപ്പ് ടു, ടൈപ്പ് ത്രീ, മൂന്ന് ഇതും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സിന് ടൈപ്പ് ഫോറ്, അങ്ങനെ നാല് ടൈപ്പ് ബസ്സുകളെ പണിയാൻ പറ്റുള്ളൂ. ഇതിൽ ഏത് ടൈപ്പിൻ്റെ അകത്താണ് ഈ ക്രെയിൻ സർവീസ് അല്ല സോറി ലിഫ്റ്റ് 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 സർവീസും അതുപോലെ റിവോൾവിംഗ് ചെയറും ബാത്റൂം ഫെസിലിറ്റിയും കൊടുക്കാവുന്ന വണ്ടി ഏത് ടൈപ്പിലാണ് പണിയുന്നതെന്ന് പറയണം. അത് ടൈപ്പിൽ പണിയുമ്പം അതിന് ക്യാരവൻ എന്നാണ് പറയുന്നത്, പുറത്തുനിന്നല്ലേ വന്നത്? അല്ല, ആ ക്യാരവൻ ആ കമ്പനിക്ക് ക്യാരവൻ പണിയാനുള്ള പെർമിറ്റ്. ഇപ്പം കോട്ടയത്ത് കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, അവിടെ ബസ് ബോർഡ് ചെയ്യുന്നുണ്ട്, അവർക്കതിനുള്ള ലൈസൻസ് ഉണ്ട്. ഇവിടെ മുത്തല്ല ചന്ദ്രൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ അവിടെ ബോർഡ് ചെയ്യുമെന്ന് വെച്ച് ചെയ്യും, അതുപോലെ ചെയ്യണമെന്ന് അതുപോലെ ചെയ്യും, പക്ഷേ അത് അപ്രൂവലില്ല, അതിന് നിയമമുണ്ട്. നമ്മൾ മുമ്പ് സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞതിനെ പറ്റി സംസാരിച്ചിരുന്നു, 30,000 ഉണ്ടായിരുന്ന 7,000 ചുരുങ്ങി. KSRTC ദേശസാൽക്കൃത റൂട്ടുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. 150 കിലോമീറ്ററിന് മുകളിൽ KSRTC മാത്രമേ ഓടാൻ സാധിക്കൂ. പക്ഷേ KSRTC ഓടുന്ന ആ റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളൊക്കെ യാത്രക്കാരെ തൃപ്തിപ്പെടുത്തുന്നതാണോ? വളരെ സീറ്റുകളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10-50 കിലോമീറ്റർ കൂടുതലൊന്നും ഇരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സീറ്റുകളും ആ സംവിധാനങ്ങളാണ് KSRTC ഉള്ളത്. അതുകൊണ്ടല്ലേ യാത്രക്ക് ഒരുപക്ഷെ താങ്കളുടേതായ ചിലവ് കൂടിയതാണെങ്കിൽ പോലും ആൾക്കാർ അത്തരം ബസ്സുകളെ തിരഞ്ഞെടുക്കുന്നത്. ദീർഘദൂര യാത്രയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ബസ്സുകളുടെ ഒരു പ്രശ്നം കൂടി ഇല്ലേ? പൊതുഗതാഗതം തകരുന്നതെന്ന് പറയുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. പൊതുഗതാഗതം തകരുന്നതിന് നമ്മളൊരു എക്സാമ്പിൾ രൂപേണ പറയുക, നല്ല ഓർത്തോയുടെ ഡോക്ടർ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്, നല്ല ഡോക്ടറാണ്. പക്ഷേ അവിടുത്തെ ഫെസിലിറ്റികളുടെ കുറവുകൊണ്ട് എന്നാച്ച പണം കൂടെ ഉള്ള ആൾക്കാർ മറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു. അത്രയും നല്ല ഡോക്ടർ അല്ലെങ്കിൽ പോലും മറ്റു ഹോസ്പിറ്റലിൽ പോവാം. എന്തുകൊണ്ടാണ്? ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫെസിലിറ്റി അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റും മാർഗം ഒന്നും ഇല്ലെങ്കിലാണ് ഇവർ ഈ KSRTC നമ്മൾ കയറുന്നത് യാത്രക്കാരൻ. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോകുമ്പോൾ നേരെ കോട്ടയം അവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുകളിൽ കൂടുതൽ ബസ്സുകൾ വന്നാൽ സംസ്ഥാനത്തെ KSRTCക്കും അല്ലെങ്കിൽ സ്വകാര്യ ബസ് മേഖലയ്ക്കൊക്കെ വലിയ തിരിച്ചടിയാണോ? സ്വകാര്യ ബസ് മേഖലയ്ക്കൊന്നും ഒരു തിരിച്ചടിയല്ല, KSRTCക്ക് തിരിച്ചടിയൊന്നുമല്ല. പക്ഷേ KSRTCക്ക് തിരിച്ചടിയാകും, കാരണം KSRTCയുടെ ഈ പറഞ്ഞ അടക്കി വെച്ചിരിക്കുന്ന റൂട്ടുകളുണ്ട്. കാര്യം വെറും 31 റൂട്ട് കൊണ്ടാണ്, 31 റൂട്ട് ദേശസാൽക്കരണമാണ് ഈ കേരളത്തെ മൊത്തം കുരുക്കി നിർത്തിയിരിക്കുന്നവര്. വെറും 31 റൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിനെ ബന്ധിപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് ഒരു പെർമിറ്റും ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഇവർക്ക് തന്നെ കയറി കിട്ടുമെന്നാണ് ചിന്തിക്കുന്നത്. മനുഷ്യൻ കാറും ജീപ്പും ബൈക്കും ഒക്കെ മേടിച്ച് അവർ പോകുന്നത് ചിന്തിക്കുന്നില്ല. എന്തായാലും എന്നെ ഓടിപ്പിക്കുകയല്ല, എന്ത് നിയമം ഉണ്ടെങ്കിലും ഓടിപ്പിക്കുകയല്ല എന്ന് മുൻമന്ത്രിയും ഒരു ഈ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും കൂടി ഇരുന്ന് പല ആവർത്തി പ്രസ്താവന നടത്തി നമ്മൾ കണ്ടു. അപ്പം ആ പ്രസ്താവന നടത്തിയത് ഇപ്പം എൻ്റെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 ദിവസത്തോളം ആകുക. കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്നുണ്ട്. ഇവരിത് കാണുന്നില്ലേ ആവോ? ഞാൻ അങ്ങനെ തന്നെ ഒരല്പം വെല്ലുവിളിയോട് ചോദിക്കുക, ഇപ്പോൾ ഓടിയിട്ട് അവർക്ക് വേദനയൊന്നും തോന്നുന്നില്ലേ? ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം ഞാൻ പറ്റിയിട്ടില്ല. അന്ന് എങ്ങനെയാണ് ഓടിയിരുന്നോ അങ്ങനെ തന്നെ ഇന്നും ഓടുന്നുണ്ട്. അല്ല, ഈ കോൺട്രാക്ട് കാര്യേജായിട്ട് കിട്ടുന്ന വാഹനങ്ങൾ അവർ ആക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ പരാതിപ്പെടുന്ന ചെറിയ കാര്യമില്ലേ? കാരണം ആളുകളെ നിർത്തിയും കയറ്റി ഇറക്കി പോകാന്ന് പറഞ്ഞാൽ സാധാരണ സ്റ്റേജ് കാര്യേജിലേക്ക് സർവീസിലേക്ക് ആ രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സാധാരണ ബസ്സുകൾ ഓടുന്നതിന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിർത്തി കയറ്റാമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർത്തി കയറ്റി തന്നെ ചെയ്യും. അത് കയറ്റി അത് തെറ്റാണ് എന്ന് അവർ പറയുന്നത്, കാരണം ഈരാറ്റുപേട്ട എന്ന് പാലായിക്ക് വേണ്ട ഒരാൾക്കാണെങ്കിൽ ആ ബസ്സിൽ കയറിയാൽ പെട്ടെന്ന് വരാം, കാരണം ഇടയ്ക്ക് സ്റ്റോപ്പുകളില്ല. പക്ഷെ കുഴപ്പമെന്നാ പറയുക, എൻ്റെ ബസ്സിൽ ഈരാറ്റുപേട്ടെന്ന് പാലായിക്ക് യാത്രക്കാർ കയറിയാൽ ഞാൻ കയറ്റുകളായി വരികയല്ല. എൻ്റെ ഇപ്പം സാധാ ബസ്സേ വന്നു കഴിഞ്ഞാൽ എത്ര 20 രൂപയും കണ്ട, എൻ്റെ ബസ്സേ വന്നു കഴിഞ്ഞാലും വലിയ തുക വ്യത്യാസമൊന്നുമില്ല, 350 രൂപ ആവുള്ളൂ. കാരണം അത്യാവശ്യം ചെല്ലിൻ്റെ ആൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നതിനും ഭേദമായിരിക്കാം. അല്ല, താങ്കൾ പണ്ട് പറഞ്ഞിരുന്നത് ഇത് കൂടുതൽ ബസ്സുകൾ ഈ രംഗത്തേക്ക് ഇതേ രീതി വരുമെന്ന്, പക്ഷേ ഏതെങ്കിലും സർവീസുകൾ കൂടുതൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുക. ഇപ്പം ഇന്ന് സുപ്രീം കോർട്ടിൽ കേസ് ഇരിപ്പുണ്ട്, എൻ്റെ കേസ് സുപ്രീം കോർട്ടുണ്ട്, ഇന്ന് നാളെ ഹൈക്കോടതിയിൽ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഒരു തീർപ്പ് കാണാനാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ആ തീർപ്പൊന്ന് വന്നോട്ടെ എന്ന് ഞാനും കണ്ട്, ബാക്കി പ്രഖ്യാപനങ്ങളും പറയാനുണ്ട്. താങ്കൾ കുറേ വെല്ലുവിളികളൊക്കെ പറഞ്ഞെങ്കിലും ശബരിമല സർവീസ് ആരംഭിക്കുന്നു തൊടിയിച്ചില്ലല്ലോ. ഞാൻ 15 ദിവസത്തേക്കായിട്ട് ഈ പെർമിറ്റ് എടുത്ത് ഞാൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല.
അവര് ഡിസംബർ വരെ തന്നെ അതുപോലെ എല്ലാ രീതിയിലും ഫീസ് അടയ്ക്കാതെയും മറ്റു കാര്യങ്ങളും എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്ത് വെച്ച് ബസ് ഇപ്പോഴും റെഡിയാ. ഇന്നലെ ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് വന്നാ. ഇതിപ്പം ഞാൻ നോക്കിയപ്പോ പോട്ടെ, നമ്മളാ പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ടില്ല. അടുത്ത വർഷം ഇനിയും ശബരിമല ഉണ്ടല്ലോ. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാം, ഇനി എൻ്റെ ലക്ഷ്യം ശബരിമല വിട്ടു. അവർ കാരണം ഈ 8-10 ദിവസത്തേക്കായിട്ട് ഞാനൊരു ഒത്തിരി സംവിധാനങ്ങൾ കൊണ്ടുപോയി ഇറക്കി അത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ചെറിയ ദിവസങ്ങളേ ഉള്ളൂ. പക്ഷേ ഇനിയുണ്ട്, അടുത്ത ശബരിമല സീസൺ വരുള്ളൂ, ഇല്ലെ മണ്ഡലകാലം വരുമല്ലോ. മണ്ഡല അതിനോടനുബന്ധിച്ച് ഞാനൊരു ഒരു സംഭവം കൂടെ തുടങ്ങി വെക്കും. പോട്ടെ, എനിക്ക് അതിലും താല്പര്യം ഈ KSRTC ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് ഓടുന്നൊരു സംവിധാനം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയണ്ടേ, നമുക്ക് പഠിക്കണം. കേരളത്തിൻ്റെ സമൂഹം അറിയണം KSRTC ബസ് സ്റ്റാൻഡിൽ എന്ന് പറയുന്ന അവരുടെ ആ താവളം, ആ താവളത്തിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുമോ എന്നൊന്ന് അറിയണ്ടേ. ഇനി എൻ്റെ സംഭവം അതിനാണ്. ഒരു കടന്ന ചിന്തയല്ല, അല്ല അത് പറഞ്ഞു, അത് നമ്മുടെ റൂളിൽ ഇല്ലല്ലോ, അത് കേന്ദ്ര റൂളിലൊന്നും ഇല്ല. അതിനെന്താ മാർഗം എന്നുള്ളത് നമുക്ക് നോക്കാം, നിയമപരമായിട്ട് നോക്കാം, നമ്മൾ നോക്കാം. എന്നാ എന്ന് വെച്ചാൽ ഏത് വഴിക്കാ ഞാൻ പോകുന്നെന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ പാലായിലും ഈരാറ്റുപേട്ടയും കോട്ടയത്തുമൊക്കെ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മറുപടി തന്നിട്ടില്ല. മറുപടി തരാ, ഒരു അപേക്ഷ കൊടുത്തതിന് മറുപടി തരാതെ 30 ദിവസം കഴിഞ്ഞാൽ ആ അപേക്ഷയെ എങ്ങനെ പരിഗണിക്കണമെന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും ഈ പറഞ്ഞ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. യാതൊരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല. എൻ്റെ റിസീവ്ഡ് എഴുതി ഒപ്പിട്ട് തന്ന സാധനം എനിക്ക്, ഞാൻ അതുമായിട്ടേ വന്ന് കയറുള്ളൂ. അല്ല, ഈ ഇടയ്ക്ക് ഇത് ഉയർന്നു വന്നൊരു സംഭവം, അതായത് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് കൊടുക്കുന്ന വ്യക്തിയുടെ പേരിലായിരിക്കണം വണ്ടി. അപ്പോൾ താങ്കളുടെ പേരിൽ തന്നെയാണോ വണ്ടി? അല്ലല്ലോ, വേറൊരാളുടെ പേരിലുള്ള വണ്ടിയാണെന്നാണ് അന്ന് കേട്ടത്. തീർച്ചയായിട്ടും വേറൊരാളുടെ പേരിലുള്ള വണ്ടിയാണ്. അപ്പോൾ ആ പെർമിറ്റ് കൈമാറുന്നത് ശരിയാണോ? അത് നിയമപരമായി തെറ്റല്ല അങ്ങനെ വരുമ്പോൾ? അങ്ങനെയല്ല, നമ്മൾ ഇവിടെ പ്രൈവറ്റ് ബസ് സെയിം ഇതേ നിയമം ഇവിടുത്തെ ലോക്കൽ റൂട്ടിലെ പ്രൈവറ്റ് ബസ്സുകൾക്കും ബാധകമാണ്. ഇവിടെ ഇപ്പോൾ പാലാസാൻഡിൽ കയറുന്ന എത്ര വണ്ടിയുടെ നമ്മളെ വണ്ടിയുടെ പേരും ഉടമയും ഏകദേശം നമുക്ക് നാട്ടുപ്രദേശത്തുള്ളവർക്ക് അറിയാം. ആ വണ്ടികളൊക്കെ ആ ഈ ഉടമമാരുടെ പേരിലാണോ അതോ ആരുടെ പേരിലാണോ ചുമ്മാ ഒന്ന് അന്വേഷിച്ചാൽ മതി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പെർമിറ്റിൻ്റെ കഥ പറയേണ്ട കാര്യമുള്ളൂ. ഒരു 80% സ്വകാര്യ ബസ്സുകൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നിരത്തിൽ നിന്നില്ലെന്നായെന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണം ഈ KSRTCയുടെ ടേക്ക് ഓവർ തന്നെ. ടേക്ക് ഓവർ അല്ല, KSRTCയുടെ ഈ റൂട്ട് ദേശസാൽക്കരണം ഉണ്ടല്ലോ, കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞ് അവർ അവർക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആക്കി വെച്ചേക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് കോടികൾ പലതും പോകുമ്പം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട. ഒരു കാരണവശാലും അവർ നന്നാകുകയില്ല. അതിപ്പം മന്ത്രിയാണെങ്കിലും നല്ലത് ചെയ്യാൻ പോയാൽ അവരെ മന്ത്രിയെ ദൂഷിപ്പിച്ചെടുക്കും. ഒറ്റ കാര്യം മാത്രം ഇത് ഈ ചാനലിലൂടെ തന്നെ ചോദിക്കുക, കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഗതാഗത വകുപ്പാണ് എൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പോഴും ഈ നമ്മുടെ സമൂഹവും ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഇതൊരു KSRTCയുടെ മന്ത്രിയായിട്ടാണ് പ്രഖ്യാപിച്ചത് കരുതുന്നത്. ഇത് KSRTCയുടെ മന്ത്രിയല്ല എന്ന് അദ്ദേഹം ചിന്തിക്കണമെന്ന് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. പുള്ളി ആ രീതി ചിന്തിക്കുന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ പുള്ളിയുടെ ചെവിയിൽ അത് മാത്രം ചെല്ലുന്നത് KSRTC അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെല്ലുന്നില്ല. കാരണം ചുറ്റോടി ചുറ്റോടി ഇത് മാത്രമേ പറയുന്നുള്ളൂ, KSRTCക്ക് ശമ്പളം കൊടുത്തില്ല, KSRTCയുടെ റൂട്ട് അവിടെ പ്രൈവറ്റുകാർ പിടിക്കുന്നു, റോബിങ്കാർ KSRTC തകർക്കാൻ നോക്കുന്നു, മുഴുവൻ KSRTCയായിട്ട് ബന്ധപ്പെട്ട സംഭവമേ ഉള്ളൂ. ഈ നാട്ടിൽ തന്നെ വേറെ വണ്ടിയൊന്നുമില്ല, ആകെ 4000 വണ്ടിയുണ്ട് KSRTC. ഒരു മന്ത്രി എന്നാൽ പിന്നെ KSRTCക്ക് ഒരു മന്ത്രി അങ്ങ് പ്രഖ്യാപിച്ചു കൊടുക്കട്ടെ, ഒരു വകുപ്പാക്കുക, അപ്പം പിന്നെ പ്രശ്നമില്ല. ഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, അല്ലെ ബാക്കി ഉണ്ടെന്നുള്ളത് ചിന്തിക്കുന്നില്ല. ബാക്കി നാട്ടിലെന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഈ KSRTC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ കോൺട്രാക്ട് കാര്യജ് വണ്ടിയുടെ കാര്യം പറഞ്ഞു, ഈ KSRTCയുടെ സ്കാനിയയും ഓൾവോയും ഇങ്ങനത്തെ വണ്ടികൾ ഓടുന്നുണ്ടല്ലോ, അതെന്ത് വണ്ടിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറിയോ? കോൺട്രാക്ട് കാര്യജ് വണ്ടി വെച്ച് സ്റ്റേജ് കാര്യം നടത്താമെന്നുള്ള KSRTC കാണിച്ചു തരുന്നതെന്ന് നമ്മളും കണ്ടല്ലോ, ഇല്ലേ? അന്തർ സംസ്ഥാനം നടത്താമല്ലോ. ഞാൻ കോൺട്രാക്ട് കാര്യജ് വണ്ടി ഓർഡർ ചെയ്തിട്ട് ഫീസ് അടച്ചിട്ടാണ് ചെയ്യുന്നത്.
കേന്ദ്രത്തിൽ നിയമം പറയുന്ന പോലെ ചെയ്യുന്നു, കെ എസ് ആർ ടി സി അതുപോലും ഇല്ലാതെ ചെയ്യുന്നു. അതുകൊണ്ട് എത്രയും വേഗം അവർ വിറ്റൊഴിയുന്ന വഴിയിട്ട് ഞാനൊന്നും പറയാനില്ല. അല്ല, നമ്മുടെ ഈ റോവിൻ ബസ് ഓടുന്നത് തന്നെ മറ്റ് സ്വകാര്യ ബസ്സുകൾ ഇവിടെ ഓടുന്നുണ്ട്, അന്തർ സംസ്ഥാനം അടക്കം ഓടുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് റോവിൻ ബസ് നേരിടുന്നത്. അതെന്തുകൊണ്ടാണ്? വേറെ ആർക്കും ആ പ്രശ്നങ്ങളില്ല. നിങ്ങൾ ഈ വെല്ലുവിളികൾ നടത്തുന്നതുകൊണ്ടല്ലേ? അങ്ങനല്ല, ഇത് ഞാനിത് ചെയ്യുമ്പം ഇതിന് ആൾക്കാർ ശ്രദ്ധിക്കുന്നു കൂടുതൽ. അതിപ്പോൾ ശ്രദ്ധിക്കുന്നതിന് എനിക്ക് അതിനകത്തൊരു ആരും എന്നെ നോക്കരുതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ബിസിനസ്സിൻ്റെ ഒരു തന്ത്രമാണോന്ന് ചോദിച്ചാൽ അതുമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ എത്ര കോടി രൂപയുടെ പരസ്യം ചെയ്താലാണ് ഈ പറഞ്ഞ ചാനലുകളെല്ലാം വരുന്നത്? ഇത്രയും ചാനൽ ഇത്രയും മാസങ്ങൾ ചർച്ച ചെയ്തില്ലേ? ബുദ്ധിപരമായി നീക്കുക. അതൊരു എനിക്ക് ബുദ്ധിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഒട്ടുമില്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല, നമുക്ക് ഒരു ഒരു കൈക്ക് പ്രശ്നങ്ങളുണ്ട്, പിന്നെ സാമ്പത്തികമായി ഇങ്ങനെ ഫൈനുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം എങ്ങനെയാണ് കിട്ടുന്നത്? ഇതെന്താന്ന്, കാരണം ഒരു സിസ്റ്റം മൊത്തം നിങ്ങൾക്കെതിരായിട്ട് നിൽക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ, എന്നെ ഉപദ്രവിച്ചവനെ തിരിച്ചു ഉപദ്രവിക്കാതിരിക്കാൻ മാത്രം ഞാനൊരു പുണ്യാളനൊന്നുമല്ല. എന്നെ ഉപദ്രവിച്ചവനെ എൻ്റെ നഖവേലും ബാക്കി ഇരിപ്പുണ്ടാ ഞാൻ തിരിച്ച് പണി കൊടുത്തിരിക്കുമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ അത് ചെയ്യുന്നതായിട്ട് അങ്ങ് കൂട്ടുന്നു. പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്ര തന്നെ. കഴിഞ്ഞ ദിവസം എനിക്ക് വേറൊന്നും ഞാൻ അതെ വാഹനങ്ങൾ പിടിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഉണ്ട്, അവർക്ക് അതിൻ്റെ ഒരു സുഖം അറിയണ്ടേ? ഈ ഞാൻ മാത്രം കോടതിയിൽ പോയാൽ പോരല്ലോ. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം, പഴയ ഗതാഗത മന്ത്രിയുടെ കാലത്ത് ഇത് ഈ പ്രശ്നം തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, കേന്ദ്രത്തിൻ്റെ നിയമം ഉണ്ടെന്നും പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി സോറി എസ് ടി എയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ മുതലാളി പുള്ളി ഒപ്പിട്ട് വന്ന പെർമിറ്റാണ് എൻ്റെത്. ഇത് തരുമ്പോൾ ഇവർക്ക് അറിയാൻ മേലേ ഇങ്ങനെ ഉണ്ടാവുന്നു. ഇവർക്കറിയാവുന്ന അല്ലേ, ഞാനിത് ഓടാൻ വന്നപ്പോൾ ഇവർ ഈ അത് ഇവർ നിസ്സാരമായിട്ട് ചിന്തിക്കണം. ഇവരെ ഇവിടുത്തെ സെക്രട്ടറി കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയോട് ഒരു ഇമെയിൽ അയക്കുന്ന ബുദ്ധിമുട്ടേ വരുള്ളൂ. അതെ, ഈ നിയമത്തിൻ്റെ ക്ലാരിറ്റി തരാൻ. അത് ഇവർ ചെയ്തെന്താ? ഇവരെന്നെ ഇട്ട് വഴിയിൽ ചെക്കിങ്ങും ബഹളവും ഈ പറഞ്ഞ കോലാഹലം മുഴുവൻ ഉണ്ടാക്കി. ഇതിന് പുറമെ കെ എസ് ആർ ടി സിയെ കൊണ്ട് ഹൈക്കോടതി കൊണ്ടൊരു കേസ് കൊടുപ്പിച്ചു. അതും കോടതി ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോഴും അതിനും മറുപടി ഇല്ലാതെ പോയി. പക്ഷെ എന്നിട്ടും കോടതി അത് പോട്ടെ, കെ എസ് ആർ ടി സി അല്ലേ, കെ എസ് ആർ ടി സിക്ക് അത് ചോദിക്കാൻ റൈറ്റ് ഇല്ല. അപ്പോൾ ഒരു കേസ് നടത്തുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന കമ്മീഷനടിക്ക് എത്രയാണെന്നുള്ളത് നമുക്കറിയോ? ഇതൊന്നും ഞാൻ പറയുന്നത് നമ്മളാരും ഉദ്ദേശിക്കുന്ന കളികളല്ല. നിസ്സാരമായിട്ട് കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിക്ക് ഗതാഗത മന്ത്രാലയത്തിനൊരു മെയിൽ കൊടുക്കുക, കിട്ടിയില്ലെങ്കിൽ ഒരു രണ്ട് ദിവസം നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു റിമൈൻഡർ കൊടുക്കുക, പ്രശ്നം തീർന്നു. എത്ര സിമ്പിളായിട്ട് തീരേണ്ട ഒരു കാര്യമാണ് ഈ ലെവലിലേക്ക് എത്തിച്ച്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഇതിനുള്ള യോഗ്യത പരിശോധിച്ചപ്പം ഇവർ ഈ കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന കഥ എൻ്റെ കിട്ടിയത്. പലരുടെയും സർട്ടിഫിക്കറ്റ് പൊക്കുന്നതാണ് ഇപ്പം എൻ്റെ കോൺസെൻട്രേഷൻ. എന്താണെന്ന് വെച്ചാൽ എന്നെ ഉപദ്രവിച്ചവൻ്റെ മുഴുവൻ സർട്ടിഫിക്കറ്റ് ഞാൻ എടുക്കും. കാരണം അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് പോകണം. അത് പോയ വാഹനം പിടിച്ചിട്ടതിനകത്തുനിന്ന് പൈസ അടക്കം പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പരാതികളുണ്ട്? പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കേസാവുന്നു. കാരണം എന്താ വെച്ചാൽ പോലീസ് അന്വേഷണം നീക്കുക. ഈ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കൂടുതൽ ബസ്സുകൾ ഇറക്കുന്നുണ്ട്, 100%. ഏതാനും ദിവസം കഴിയും പുതിയ 2-3 പെർമിറ്റ് ഞാൻ പ്രഖ്യാപിക്കും. പുതിയ തുടങ്ങുകയാണ്, നമ്മളതിൻ്റെ അകത്ത് പുറകോട്ടില്ല. അപ്പം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രശ്നങ്ങളില്ല, നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളൊപ്പം വിവരങ്ങൾ പങ്കുവച്ചത് ശ്രീ റോബിൻ ഗിരീഷാണ്. മറ്റൊരു അതിഥിയുമായി ടോക്ക് ടൈമിൽ വീണ്ടും കാണാം. നമസ്കാരം. താങ്ക് യു.